ഇന്നും അച്ഛൻ കൂടെയുള്ള പോലെയാ അവളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ. അല്ല, അതിന് മോളുടെ അച്ഛൻ എങ്ങോട്ടും ഓടിപ്പോവാൻ പോകുന്നില്ലല്ലോ. പട്ടാളത്തിൽ പോയാലും ഇങ്ങ് തിരിച്ചു വരത്തില്ലേ എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. എന്റെ അച്ഛൻ വരും, ഉറപ്പായിട്ടും വരും. അത്രയ്ക്ക് ഉറപ്പ് എനിക്കില്ല മോളെ. അതുകൊണ്ട് കൂടുതൽ അച്ഛൻ സ്നേഹമൊന്നും വേണ്ട. കുഞ്ഞിനോട് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ മോളെ, അല്ലെങ്കിൽ ഇങ്ങനെ വഴക്കൊന്നും പറയത്തില്ലായിരുന്നല്ലോ. മനസ്സിലായി മനസ്സിലായി. അച്ഛൻ വന്നപ്പോ അച്ഛനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നുണ്ട് മോള്, അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോ ഏതമ്മമാർക്കും ഇത്തിരി ഏലക്കേടൊക്കെ ഉണ്ടാവും. പോട്ടെ മോളെ. ആ എന്റെ പൊന്നു മോള് കൂടുതൽ ആരെയും ഇഷ്ടപ്പെടണ്ട. അച്ഛനെയും അമ്മയും ഒരുപോലെ സ്നേഹിച്ചാ മതി. വേണ്ട, അവൾ അച്ഛനെ തന്നെ കൂടുതൽ അങ്ങ് ഇഷ്ടപ്പെട്ടോട്ടെ. അമ്മയ്ക്ക് അസൂയ. പാവം കുട്ടി. അതെ, ഞാനാ നേരത്തെ മോളോട് പറഞ്ഞ് ഇനി അച്ഛന് മുറുകെ പിടിക്കണമെന്ന്. വീട്ടിൽ നിന്ന് പോയാലും അച്ഛൻ ഉടനെ മടങ്ങി വരാൻ അച്ഛന് ഒരുപാടങ്ങ് സ്നേഹിക്കണമെന്ന്. അത്തരം ഉപദേശങ്ങളൊന്നും അങ്ങനെ കൊടുക്കണ്ട ശാന്തേച്ചി, അത് പിന്നെ വലിയ വിഷമങ്ങൾക്ക് വഴിവെക്കും. ലക്ഷ്മോളോട് സാധാരണ ചേച്ചി അങ്ങനെ ചൂടാകാറുള്ളതല്ല, എന്നാൽ ഇന്ന് അകാരണമായിട്ട് ചൂടായി. എന്തിനാതെന്ന് മനസ്സിലാവുന്നില്ല. ശരത്തേട്ടൻ വാങ്ങിച്ചു കൊടുത്ത നെക്ലസും വെച്ച് കഴുത്തിൽ വെച്ച് സന്തോഷത്തോടെ സംസാരിക്കുന്ന കുഞ്ഞിനോട് പൊട്ടിത്തെറിക്കായിരുന്നു രോഹിണിയേച്ചി. എന്താ അവളിങ്ങനെ? അച്ഛനോട് മോൾ അടുക്കുന്ന ഇഷ്ടമല്ല, അവരെ തമ്മിൽ അകറ്റി നിർത്താനാ ശ്രമിക്കുന്നത്. അച്ഛനും മോളും അടുത്തു കഴിഞ്ഞാ ചേച്ചിക്ക് എന്തോ നഷ്ടം സംഭവിക്കുന്ന പോലെ. നാളെ ശരത്ത് വിട്ടുപോവാണെങ്കിലും കുഞ്ഞു വിഷമിക്കരുത്. അങ്ങനെ ഒരു നീക്കം ഇതിന്റെ പിന്നിലുണ്ടെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? അതും ഭയക്കണം. ശരത്തിനെ പിടിച്ചു നിർത്താൻ രോഹിണിക്ക് താല്പര്യമില്ലാത്ത പോലെ. സുഹൃത്തു കൂടെ വന്നില്ലേ മോനെ? ഇല്ല, നിർബന്ധിച്ചിട്ടും അവൻ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അല്ല, രോഹിണി ഇല്ലേ? ആ ഉണ്ട്. രോഹിണിക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ടമ്മേ, അതുകൊണ്ടാ ആ ലീന ടീച്ചറെ കണ്ടപ്പോ അങ്ങനെയൊക്കെ പെരുമാറിയത്. ശരിക്കും എന്നോടുള്ള അമിതമായ താല്പര്യവും ഞാൻ കൈവിട്ടു പോകുന്നുള്ള വിഷമമൊക്കെ രോഹിണിക്കുണ്ട്. പിന്നെ ആ ജോസിനോട് കാണിക്കുന്ന സിമ്പതി മാത്രമാ സഹിക്കാൻ പറ്റാത്തത്. പാവം, ഇനിയിപ്പോ ജോലിക്ക് പോകുമ്പോഴും ശരത്തിന്റെ മനസ്സ് എവിടെയായിരിക്കും? രോഹിണിയും ജോസും തമ്മിൽ കാണുന്നു എന്ന ചിന്ത ശരത്തിനെ അലട്ടും. ജോലിയൊക്കെ വിട്ട് രോഹിണി ചേച്ചി മോളെയും കുട്ടി ശരത്തേട്ടനൊപ്പം പോട്ടേന്നാ പറയേണ്ടത്. ആവശ്യമെങ്കിൽ അങ്ങനെയും ചിന്തിക്കണം. എന്താ മോളോട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. അമ്മ വഴക്കുമല്ലെന്ന് പറഞ്ഞോ? അമ്മ വഴക്ക് പറഞ്ഞാലും മോള് കാര്യാക്കണ്ട കേട്ടോ. അമ്മമാരങ്ങനെയാ, ഇടയ്ക്ക് വഴക്ക് പറയും തല്ലും. എന്ന് വെച്ച് മോള് വിഷമിക്കരുത്. അച്ഛൻ മോളെ എപ്പോഴെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? നോവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. വാ, ഇനി അച്ഛൻ്റെ മോൾക്ക് എന്തെങ്കിലും വേണോ? മാലയോ വളയോ ഉടുപ്പോ അങ്ങനെ എന്തെങ്കിലും? ഒന്നും വേണ്ട അച്ഛാ. ഓൾക്ക് വേണ്ടി അച്ഛൻ ജീവിക്കുന്നു തന്നെ. എത്ര മക്കൾക്ക് വേണ്ടി നീ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടടാ. ആരെയെല്ലാം നീ ഇതുപോലെ കള്ളം പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. അമ്മയും അച്ഛനും തമ്മിൽ പിണക്കമാണോ? ഏയ്, ഒരു പിണക്കവുമില്ല. അമ്മ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? പറഞ്ഞു. 10 പവന്റെ നെക്ലസ് വാങ്ങിക്കൊടുത്തത് അത് ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോ ഇട്ടുകൊണ്ട് പോകാനല്ലേ ശരത്തേട്ടാ? പിന്നെ അതെടുത്ത് വെച്ച് കളിപ്പാട്ടം പോലെ കളിച്ചോണ്ടിരുന്നാലോ? എന്ന് വെച്ചെന്റെ മോളെ വഴക്ക് പറഞ്ഞാലോ? ആകെ ഒന്നേ ഉള്ളൂ, അതിനെ സ്നേഹിക്കേണ്ടതിന് പകരം വഴക്ക് പറയാതാൻ. ഇനി അമ്മ വഴക്ക് പറയത്തില്ല കേട്ടോ. അച്ഛൻ പുറത്തു പോയിട്ട് വരുമ്പോ ഓൾക്ക് എന്തെങ്കിലും വാങ്ങണോ? ഒന്നും വേണ്ട അച്ഛാ.
അച്ഛൻ പോയിട്ട് വരാം കേട്ടോ, ഞാൻ പുറത്ത് പോയിട്ട് വരാം. അധികം അടുപ്പൊന്നും കാണിക്കണ്ട. കാണിക്കും അച്ഛൻ പാവ. എന്താടി പറഞ്ഞ? അച്ഛൻ പാവ, അമ്മയെ കൊള്ളാത്ത. രണ്ട് കല്യാണം കഴിച്ച എന്റെ ഗതികളെ, ഇവരെ കൂടാതെ 10-12 എണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലേ. അവരും കൂടെ ഈ ജില്ലയിലായിരുന്നെങ്കിൽ ആളിയ ഓടിയ മുഴുകിലായിരുന്നു. എന്നാൽ ഇതുപോലെ ഞാൻ ഇതുവരെ നട്ടം തിരിഞ്ഞിട്ടില്ല. ഇപ്പോഴും വലുതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല, എന്നാ സംഭവിക്കും. ജോസിന്റെ വാക്ക് നന്ദം വിശ്വസിച്ചാൽ. അതുകൊണ്ട് നന്ദനെയും ജോസിനെയും തമ്മിൽ തെറ്റിക്കാവുന്നിടത്തോളം തെറ്റിക്കണം. അതിനെ എങ്ങനെയാ? അവർ തമ്മിൽ ഇപ്പൊ ലോഹ്യത്തിലല്ലയോ? ലോഹ്യം മുറിക്കണം അളിയ, മുറിക്കണം. അല്ലെങ്കിൽ അളിയെ മോഹിക്കുന്ന കോടികൾ കിട്ടൂല. പിന്നെ കിട്ടും, നല്ല നാടൻ തല്ല്. അളിയനെ വൃന്ദാവനത്തിനകത്ത് പൂട്ടിയിട്ട് ചവിട്ട നാടകം കളിക്കും അവിടെ ഉള്ള എല്ലാവരും കൂടെ. ഞാൻ ഇതിനു മുമ്പ് ഒരിടത്തും പതറിയിട്ടില്ല. എന്നാ ഇപ്പൊ ആരുടെ മുന്നിലേക്ക് പോകുമ്പോഴും ഒരു ഉത്ഭയമുണ്ട്. എന്നുവെച്ചാ ആരെപ്പോ എന്തറിഞ്ഞെന്ന് പറയാൻ പറ്റില്ലല്ലോ. ജോസും ജോഹനിയും തമ്മിൽ കാണുന്നുണ്ടോ? ഇല്ലെന്നാണ് വിശ്വാസം. എങ്കിലും ഉണ്ടെന്നളിയ പറയണം, ജോസിനെ സംശയിക്കണം. അതിന്റെ പേരിൽ വീട്ടിനകത്ത് അടമ്പുണ്ടാവണം. എന്തായാലും രോഹിണിയുടെ ജീവിതാണല്ലോ വീട്ടിലുള്ളവർക്കൊക്കെ വലുത്. അതില് വേണം നമ്മൾ കേറി പിടിക്കാൻ. അവൾക്ക് എന്നോട് സ്നേഹത്തിന് കുറവൊന്നുമില്ല. എങ്കിലും അളിയെ അത് സമ്മതിച്ചു കൊടുക്കരുത്. നന്ദനെ കാണുമ്പോ സ്നേഹത്തിന് കുറവുണ്ടെന്ന് പറയണം. ജോസ് വന്ന ശേഷം. എന്റെ അളിയ, ഇതൊരു ഞാനുമേ കളിയ. നൂൽപാലത്തിലൂടെയുള്ള നടത്തം, അത് ഓർമ്മ വേണം. അപ്പോ പറഞ്ഞ പോലെ അളിയ, ഒരു 2000 രൂപ ഇങ്ങോട്ട് തരുമോ? അളിയ എനിക്ക് ജീവിക്കണ്ടേ, വേറെ പണിയൊന്നുമില്ല. പിന്നെ ഇത്ര ഉപദേശം തന്നില്ലേ, എന്റെ നേരം രണ്ടു കെട്ടുകളന്മാരെ സൂചിപ്പിച്ച് ഫണ്ടില്ലിപ്പോ. അളിയ 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ തരുമ്പോഴാണ് അതിന് ഫണ്ട് എന്ന് പറയണത്. ഇത് വെറും 2000 ഗുലുവ. ഇപ്പൊ സർക്കാർ സൗകര്യം തന്നിരിക്കല്ലേ, ഒറ്റ നോട്ടല്ലേ, പെട്ടെന്ന് എടുക്കല്ല. ആ കാണും തെളിഞ്ഞ മോന്തയോടെ താളിയ, എന്നാലേ മുതലാവൂ. ഇതേ ഞാൻ അഡ്വാൻസ് ആയിട്ട് കൂട്ടിയിരിക്കുക. ഇനി ഇതും കൊണ്ടുപോയി ചന്തയെന്ന് സാധനങ്ങൾ വാങ്ങിട്ട് വേണം വീട്ടിലെ അടുപ്പ് പോകാൻ. രണ്ട് പെഗ് കഴിച്ച കാലം മറന്നല്ലേ. ആ അളിയനൊക്കെ ഇങ്ങനെ തൂച്ച് നടന്നോ? ശരിയെന്ന. അളിയോ, അവിടെ ആ കാലമാടനെ കാണാൻ മറക്കണ്ട. എന്റെ അളിയനെ, അവനെയും ജോസിനെയും തമ്മിൽ തെറ്റിരു തെറ്റിരു. എന്താ? ആ ശരത്തേട്ടനോ? മാർക്കറ്റിൽ പോയിട്ട് വരികയായിരിക്കും. ആ വൈകുന്നേരം കട തുറക്കണ്ടേ? ആ അല്ല, ജോസിനെ പിന്നെ കാണുമോ മറ്റോ? ഇടയ്ക്ക് കണ്ടായിരുന്നു. ശരത്തേട്ടന് ഇഷ്ടമല്ലെന്നറിയാം, എങ്കിലും വീട് വെക്കാൻ ലോൺ എടുക്കുന്ന കാര്യത്തെപ്പറ്റി രോഹിണിച്ച് പറഞ്ഞായിരുന്നു. ഏറ്റവും എളുപ്പത്തിൽ കാര്യം സാധിക്കാം, ജോസ് സാറിനെ പോയി കണ്ടാല്. അല്ല, രോഹിണി ചേച്ചി ശരത്തേട്ടനൊന്നും പോണ്ട, ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്ത് കൊടുത്താൽ മതി, ലോൺ സാങ്ഷനാക്കി തരും. അവന്റെ ലോൺ എനിക്ക് വേണ്ട. എന്തിനാ നന്ദ രോഹിണിയുമായിട്ട് അവനെ കണക്ട് ചെയ്യുന്നത്? അവൻ ഈ നാട്ടിൽ വന്നതുകൊണ്ട് രോഹിണിയും കുട്ടി ബാംഗ്ലൂർക്ക് പോയാലെന്ന് പോലും ഞാൻ ആലോചിക്കുന്നുണ്ട്. അല്ല, അവർ തമ്മിൽ മോശബന്ധമൊന്നും ഇല്ല ചേർത്തേട്ടാ. ഇല്ലായിരിക്കാം, പക്ഷെ നന്ദൻ ആരോട് പറയരുത്. അവൻ വന്ന ശേഷം രോഹിണി ബെഡ്റൂമിൽ പോലും എന്നോട് അകൽച്ച കാണിക്കുന്നുണ്ട്.
ഉള്ളിന്റെ ഉള്ളില് രോഹിണിക്ക് ജോസിന് ഇഷ്ടമാണ് നന്ദ. രോഹിണിക്ക് മാത്രമല്ലല്ലോ, അവനെ ശത്രുവായിട്ട് കണ്ടിരുന്ന നന്ദനും ഇപ്പൊ അവന്റെ പിന്നാലെ പോവല്ലേ. അത് ഞാൻ പോകുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല ശരത്തേട്ടാ. അങ്ങേര് രോഹിണി ചേച്ചിയും ശരത്തേട്ടന്റെയും കാര്യം ഒഴിച്ച എന്റെ ഭാര്യയെ കുറിച്ചും നരനെ കുറിച്ചും ഒക്കെ അയാൾ പറഞ്ഞൊക്കെ സത്യങ്ങളാ. എന്നിട്ടും വഴിയിലിട്ട് തല്ലിയും കുത്തിയൊക്കെ ചെയ്തില്ല ആ പാവത്തിനെ. അന്ന് അവൻ മരിക്കണമായിരുന്നു ചിന്തിക്കുന്നവനാ ഞാൻ. ഭാര്യയായി രോഹിണിയെ കണ്ടിരുന്നവന് ഇടയ്ക്ക് വന്ന ഭർത്താവിനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും. എനിക്കെന്താ പറയണ്ടെന്ന് അറിയില്ല ശരത്തേട്ടാ. അവനുമായിട്ട് നന്ദൻ അകന്നു നിൽക്കണം. ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വ്രതമെടുത്ത് നടക്കുക ആ നാണംകെട്ടവൻ. അവര് തമ്മില് ഭാര്യാഭർത്തൃ ബന്ധം നയിച്ചിട്ടുണ്ടോന്ന് പോലും എനിക്കിപ്പോ സംശയമുണ്ട്. അങ്ങനെയൊന്നും വരാൻ വഴിയില്ല. കല്യാണം കഴിച്ച് വീട്ടിൽ താമസിപ്പിച്ചിട്ട് അവനെ പോലെ ഒരു ഫ്രോഡ് മാന്യത കാട്ടുവോ? എനിക്ക് വിശ്വാസമില്ല. ഇത്തരം സംശയങ്ങള് ദാമ്പത്യ ജീവിതം തകർക്കും ചേർത്തേട്ടാ. ആണല്ലോ, അപ്പൊ എന്ത് വേണം? നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്തവനെ അകറ്റി നിർത്തണം. ഇവിടെ ആങ്ങളെയും പെങ്ങളും എല്ലാം അവനെ കാണുക. വേദനയുണ്ട് നന്ദ, സങ്കടമുണ്ട്. ശരത്തേട്ടന് ഇത്രയും വിഷമമുണ്ടെങ്കിൽ രോഹിണി ചേച്ചിയോട് ജോസാറിനെ ഇനി കാണരുതെന്ന് പറയാം. അല്ല, അവർ തമ്മിൽ ഇപ്പൊ കാണുന്നുമില്ല. അങ്ങനെ ഒന്ന് ഉറപ്പിച്ച് പറയണ്ട. അവർ തമ്മിൽ കാണുന്നുണ്ട്, സംസാരിക്കേണ്ടതൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ പൊട്ടനെ പോലെ നടക്കുക. എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ. രോഹിണിയെ കാണാൻ വരില്ലെന്നും ഈ വീട്ടിലേക്ക് വരില്ലെന്നും ജയപ്രഭ ടീച്ചർക്ക് വാക്ക് കൊടുത്തത് ഞാൻ. പിന്നെ നിന്നെപ്പോലൊരു വേട്ടക്കാരൻ വിഷമ്പുമായിട്ട് ഇതിനകത്തിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാക്ക് തെറ്റിക്കണമല്ലോ, വരണമല്ലോ. അകത്തുള്ളവരുടെയൊക്കെ കാഴ്ചപ്പാട്ടിൽ ഞാൻ നിന്റെ ഭാര്യയെ കാണാൻ വേണ്ടി മനഃപൂർവ്വം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നവനാ. എന്നാ നീ എൻ്റെ നിരീക്ഷണത്തിലുണ്ടടാ. ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ. എന്നാ പറയാതെ അറിയോ എല്ലാവരും അറിയേണ്ടതൊക്കെയും. ഞാനൊരു മാറ്റത്തിന്റെ പാതയിലാണ്. മിണ്ടാതിരിക്കണം നായേ. ഈ വീട്ടുമുറ്റത്ത് ഇങ്ങനെ നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കുണ്ടോടാ? ഈ ഹൗസിംഗ് കോളനിയിലെ ഏറ്റവും മാന്യതയുള്ള വീടേത്? ആൾക്കാർ ആരാധിക്കുന്ന പ്രൊഫസർ വിശ്വനാഥ് സാറിന്റെയും ജയപ്രഭ ടീച്ചറിന്റെയും വീട്. അവിടെ കുറച്ച് കടനിലകൾ വന്ന് കൂടുകെട്ടി ഈ വീട്ടിലുള്ളവരെ കുത്തി പല തവണ. ഒരുത്തന്റെയും ഒരുത്തിടിയും തേരോട്ടം ഏതാണ്ട് നിന്നു നന്ദൻ സത്യങ്ങൾ അറിഞ്ഞതോടെ. നാളെ നിന്നെയും അറിയും നന്ദൻ. അന്ന് നിന്നെ അയാൾ അടിച്ച് കൊല്ലും ചെയ്യും. നോക്കതാണ് തുറച്ച്. പ്ലീസ് ആരെങ്കിലും കാണും. നിന്നെയൊക്കെ തൂണി ഉരിഞ്ഞ് പൊതു നേരത്തിലൂടെ നടത്തണം. എന്നിട്ട് ചാട്ട വാറുണ്ട് അടിക്കണം. പോടാ, കയറി പോടാ. അവൻ എന്തിനാ അവിടെ വന്നേ? ചോദിച്ചത് കേട്ടില്ല. അവൻ എന്തിനാ അവിടെ വന്നെന്ന് പറയടി. ജോസറിനെ കണ്ടായിരുന്നു? കണ്ടിരുന്നു, അതുകൊണ്ടല്ലേ ചോദിച്ചത്. അല്ലെങ്കിൽ ഇവിടെ വരുന്ന വിവരം ആരും പറയില്ലല്ലോ. കണ്ടത് കൊണ്ട് അറിഞ്ഞു. അത് നിങ്ങൾ വീട് വെക്കുവാണല്ലോ, ലോൺ സംബന്ധമായ ചില വിവരങ്ങൾ പറയാനാ വന്നത്. ദേ നോക്കി ശരത്തേട്ട, എല്ലാം ഇതിലുണ്ട്. നന്ദനോ മറ്റോ ലോണിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാ. ഇവിടെ വേറൊരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടില്ലേ? അവന്റെ ബാങ്കിൽ നിന്ന് കിട്ടുള്ളൂ. ഞങ്ങൾ പറഞ്ഞിട്ടല്ല ജോസാർ വന്നത്. അവൻ ബാങ്ക് ലോണിന്റെ കാര്യം ഒന്നും സംസാരിക്കാൻ വേണ്ടി വന്നതല്ല, തന്നെ കാണാൻ വന്നതാ തന്റെ അറിവോടെ. ദേ ശരത്തേട്ട, അനാവശ്യം പറയരുത്. അനാവശ്യമൊന്നുമല്ല, തന്റെ മനസ്സ് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ പോയി പറഞ്ഞതല്ലേ അവനോട് ഇവിടെ വരരുതെന്നും ഇയാളെ കാണരുതെന്നും? പിന്നെ അവൻ എന്തിനു വന്നു? അല്പമെങ്കിലും മാന്യതയുള്ളവനാണെങ്കിൽ പിന്നെ വരാൻ ശ്രമിക്കൂ.
അതെന്ത് കാരണത്തിന്റെ പേരിലായാലും ഇനി വരണ്ടെന്ന് പറയാ ശരത്തേട്ടാ. പറയണ്ട, പറഞ്ഞിട്ട് വിശേഷവുമില്ല. ഇവിടേക്ക് വന്നില്ലെങ്കിൽ ഇവൾ അങ്ങോട്ട് പോയി കാണും, അല്ലെങ്കിൽ അവര് പുറത്തു വെച്ച് കാണും. അങ്ങനെ വരുമ്പോ ബാധ്യത ആവാതെ ഇറങ്ങി പോകുന്നല്ലേ നല്ലത്. എടുത്തു ചാടി മോൻ, അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. ഞാൻ പറഞ്ഞത് ശരിയമ്മേ, എന്റെ മടങ്ങി വരെ ഒരു അനാവശ്യമായിരുന്നു. വന്നത് കൊണ്ട് എന്താ നേട്ടം? കുറച്ച് ആദ്യം വലിച്ചു കയറ്റിയെന്നല്ലാതെ എന്താ നേട്ടം? ശരത്തേട്ടൻ എന്താ പറഞ്ഞു വരുന്നേ? 4 വർഷത്തിന് മുകളിൽ ഞാൻ മോളെ അടക്കി പിടിച്ചോണ്ട് കാത്തിരുന്നതാണോ തെറ്റ്? 4 വർഷത്തിന് മുകളിൽ അടക്കി പിടിച്ചിരുന്നു പോലും, അതിനിടയിൽ താൻ അവനെ കല്യാണം കഴിച്ചില്ലേ? ഒന്നിച്ച് താമസില്ല അവന്റെ കൂടെ. അതിന് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയുള്ളതായിരുന്നു എന്ന് ശരത്തേട്ടന് മനസ്സിലാക്കി തന്നതല്ലേ? നിങ്ങളെല്ലാം പറയുന്ന അതേപടി വിഴുങ്ങുന്ന ഒരു വിട്ടി അതായിരുന്നു ഞാൻ. പക്ഷെ സത്യം അതല്ല. അവന് തന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, കാണാതിരിക്കുമ്പോ ശ്വാസം മുട്ടല്. അത് സഹിക്കാൻ പറ്റാതാവുമ്പോ അവൻ വരും ബാങ്ക് ലോണും മറ്റു പല കാരണങ്ങളും പറഞ്ഞ്. എന്നാ പിന്നെ സാങ്ഷൻ ആക്കി അങ്ങ് എടുത്തോ, എന്നിട്ട് വീടും വെച്ച് ഒന്നിച്ചങ്ങ് താമസിച്ചോ. ശരത്തേട്ടാ ഒന്ന് നിർത്ത്, അകത്തൊരാളുണ്ട്. മോൻ വന്നത് കൊണ്ട് മാത്രം പുതുജീവൻ തിരിച്ചു കിട്ടിയ കുട്ടികളുടെ അച്ഛൻ. അതുകൊണ്ട് ഇനി ഇവിടെ ശബ്ദം ഉയരാതിരിക്കാൻ ഞാനങ്ങ് പോവാ. മോനെ, ശരത്തേ വിളിക്കും. മോളെ വിളിക്ക് ചേച്ചി. മോനെ മോനെ, ശരത്തേട്ടാ ശരത്തേ, അയ്യോ ശരത്തേട്ടാ മോനെ. ചേച്ചിക്ക് എന്തായിരുന്നു ശരത്തേട്ടനെ പിന്നാലെ ചെന്നു വിളിച്ചാല്? മാപ്പ് പറഞ്ഞ് ഇനി ജോസാറിനെ കാണില്ല എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരാതിരുന്നത് എന്താണെന്ന്? അതിനുമാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ടും എന്നെ ക്യാരക്ടർ ഇല്ലാത്ത പെണ്ണാക്കി, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. പുറത്തെ സംസാരം കേട്ടോ. പിന്നെന്തിനാ അച്ഛന്റെ കണ്ണ് നിറഞ്ഞേ? അച്ഛൻ എന്തേലും ആലോചിച്ചോ? ജോസാറിനെ വിവാഹം കഴിച്ച് ഒന്നിച്ച് താമസിച്ചില്ലേ അച്ഛൻ? അതിപ്പോ ശരത്തേട്ടനിൽ കുറച്ച് സംശയം ഉണ്ടാക്കിയിരിക്കുക. കാര്യാക്കാനൊന്നുമില്ല, ഇനി എന്ത് സംഭവിച്ചാലും അച്ഛൻ മനസ്സ് വിഷമിപ്പിക്കരുത്. മരുമകൻ തിരിച്ചു വന്നതിലല്ല, മകൻ സത്യങ്ങൾ മനസ്സിലാക്കിയതിലാ അച്ഛൻ സന്തോഷിക്കേണ്ടത്. നന്ദൻ നയനെ കളഞ്ഞിട്ട് ഇവിടോട്ട് തന്നെ മടങ്ങി വരും. പിന്നെ എന്ത് നഷ്ടം ഉണ്ടായാലും അതൊന്നും അച്ഛൻ കാര്യമാക്കേണ്ട കാര്യമില്ല. എന്നുവെച്ച് നഷ്ടങ്ങളൊന്നും ഉണ്ടാവൂന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. അച്ഛന് ബലമായി നന്ദൻ എത്തുമ്പോ പിന്നെ ആര് വിട്ടുപോയാലും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ അച്ഛനൊന്ന് സംസാരിക്കുന്നത്, എല്ലാവരെയും പോലെ കൈവീച്ച് നടക്കുന്നത്, അത് തന്നെയാ ഞങ്ങളുടെ എല്ലാ സന്തോഷം. നന്ദനോട് ഞാൻ നരം പറഞ്ഞതൊക്കെ പറഞ്ഞു, രോഹിണിയെ കുറ്റപ്പെടുത്തി.
അപ്പതെ അവന്റെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ഇരിക്കുവായിരുന്നു അളിയൻ. ആ തീരുമാനം ഞാൻ മാറ്റിച്ചിട്ടുണ്ട്. അവനെ തട്ടാതെ രക്ഷയില്ല. അതെന്നേക്കാൾ കൂടുതൽ ആവശ്യം തനിക്കും തന്റെ പെങ്ങൾക്കുവാ. നന്ദൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതെന്നോട് സംസാരിച്ചപ്പോ സൂചിപ്പിച്ചിരുന്നു. അവനെല്ലാം ഉള്ളിലൊതുക്കൊണ്ട് നടക്കണമെന്ന് എനിക്കറിയായിരുന്നു. ജോസ എല്ലാത്തിനും കാരണം. അതുകൊണ്ട് അവൻ വീഴണം. വീഴ്ത്താൻ നോക്കിയതാണല്ല, എന്നിട്ട് നടന്നില്ല. ഇപ്പൊ കഞ്ഞി കുടിക്കാൻ പോലും കയ്യിൽ കാശില്ല. അവനെ കൊല്ലാനായിട്ട് കറങ്ങണമെങ്കിലും വേണം വണ്ടിക്കകത്ത് ഇന്ധനം. ദേ ചോദിക്കാതെ തരുക, 10,000 ഉണ്ട്. എവിടെ വേണമെങ്കിലും കറങ്ങ്. അവന്റെ മരണ വാർത്ത കേട്ട് കഴിഞ്ഞാൽ 10 അല്ല 15 ലക്ഷം തരും ഞാൻ. ലീനെ കൊല്ലുന്നെന്ന് ഒഴിവായല്ലോ. ഇതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ പറഞ്ഞ തുക കൂടും. അവൻ ഇനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പാടില്ല. ഓകലയാ, പൈസ കരുതി വെച്ചോ, പറഞ്ഞത് ചെയ്തിരിക്കും ഞാൻ. അവൻ വരട്ടെ, അവളുമായിട്ട് അടുക്കട്ടെ. അപ്പൊ ഞാൻ നാട് വിട്ടു പോകുന്നതിന് ഒരു ന്യായീകരണം ഉണ്ടാവുമല്ലോ. അതല്ല സൂര്യേട്ടാ പ്രശ്നം. സൂര്യേട്ടന് രോഹിണിയെ കൂടാതെ ഒരു രണ്ടാം ഭാര്യ ഉണ്ടെന്ന് അയാൾക്ക് തെളിയിക്കാൻ പറ്റുമല്ലോ. അതെല്ലാവരും വിശ്വസിച്ച രോഹിണിയുടെ ആങ്ങളയുടെ കാര്യം അറിയാലോ. ആള് ശുദ്ധനാ, എങ്കിലും പെങ്ങന്മാർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന പ്രകൃത. അങ്ങനെ വന്നാ പിന്നെ എനിക്ക് സൂര്യേട്ടനെ കിട്ടൂന്ന് പോലും പറയാൻ പറ്റില്ല. സൂക്ഷിക്കണം സൂര്യേട്ട, ഭയക്കണം. നരനു അവൻ ഭീഷണിയായിട്ട് വന്നിരിക്കുക. എന്നുവെച്ചാ ജോസ് നന്ദന്റെ ഉള്ളിലേക്ക് പലതും കുത്തി ഇറക്കുക. അതുകൊണ്ട് തന്നെ നയനയും നരനും ഇപ്പോ നന്ദന്റെ ശത്രുക്കളാ. അതുകൊണ്ട് നരൻ നന്ദനെ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാ നിക്കക്കളി ഇല്ലാതെ വന്നാ മറഞ്ഞിരുന്ന് വെട്ടി വീഴ്ത്തിയല്ലേ പറ്റൂ. ഞാനായതായാലും നരനെ ശരിക്കും തിളപ്പിച്ചിട്ടുണ്ട്. ജോസിന്റെ വാക്കുകൾ കേട്ട് നന്ദൻ തട്ടുകട നന്ദനായാൽ മിക്കവാറും ജോസിനുണ്ടായ അനുഭവമൊക്കെ തന്നെ നന്ദനും ഉണ്ടാവും. എന്നുവെച്ചാ നരൻ നന്ദനെ കൊല്ലുന്നോ? അതിന് താനെന്തിനും ഇങ്ങനെ സീരിയസ് ആവുന്നേ? അവൻ മരിച്ച നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ജോസിന്റെ ഉപദേശം കേട്ട് കേട്ട് എനിക്ക് രണ്ട് ഭാര്യമാരുണ്ടെന്ന് അവരൊക്കെ അറിഞ്ഞ എന്നെ കൊല്ലാൻ വരെ ശേഷിയുള്ള ഒരുത്തൻ ആ കുടുംബത്തിലുണ്ടെങ്കിൽ അവൻ അവസാനിക്കുന്നതല്ലേ നല്ലത്? അതെ അതെ. രോഹിണിയാ, വേണമെങ്കിൽ പോന്നാലേ, വിളിക്കുക. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് എടുക്കണ്ടല്ലോ, കാരണമുണ്ടല്ലോ. ഇതുപോലെ പലതും ഞാൻ ഉണ്ടാക്കും, എന്നിട്ട് അവളുടെ പിടിയിൽ നിന്ന് വിട്ടുപോരും. എന്റെ ലീനമോളുടെ അരിയിലേക്ക് ഇന്നും കാണാൻ പോണം നന്ദനെ. ജോസിനോടുള്ള അമർഷം അവനോട് പറയണം. എന്നുവെച്ചാ ജോസ് എന്ത് പറഞ്ഞാലും നന്ദൻ അതൊന്നും വിശ്വസിക്കാൻ പാടില്ല. മോനെ, ലോണിന്റെ കാര്യമൊക്കെ ജോസാറിനോട് പറഞ്ഞത് അതുകൊണ്ടല്ലേ ജോസാർ ഇവിടെ വന്നത്? ഗ്രഹപ്പഴയ്ക്ക് അങ്ങേര് പോകുമ്പോ ശരത്ത് കാണുകയും ചെയ്തു. അല്ല, ശരത്തേട്ടൻ പിണങ്ങിയോ? പിണങ്ങിയത് മാത്രമല്ല, പിണങ്ങിപ്പോയി. പിണങ്ങിപ്പോയവര് പോട്ടെ. സംശയിക്കുന്നവരെ തിരുത്താനൊന്നും പറ്റില്ല. പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ടെൻഷൻ അടിച്ചാ മതി, അല്ലെങ്കിൽ ആ കാര്യം ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. ഇവിടെ ജോസാർ വന്നത് വേണ്ടാത്തതൊന്നും പറയാനല്ല, ബാങ്ക് ലോൺ എടുക്കാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാന്ന് പറയാൻ വേണ്ടി വന്നതാ. അതും നീ പറഞ്ഞ പ്രകാരം. എനിക്ക് അങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി. അതൊരബദ്ധമൊന്നുമല്ല, നീ മോശമായിട്ട് ഒരു കാര്യം ചെയ്തിട്ടുമില്ല. ഞാൻ ജോസാറിനോട് പറഞ്ഞതാ കഴിവതും ഇനി ഇവിടേക്ക് വരാൻ ശ്രമിക്കരുതെന്ന്. എന്നാ അദ്ദേഹം അതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചില്ല. ഭർത്താവ് ഭാര്യയെ സംശയിക്കുന്നത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെയുള്ളപ്പോ സംശയം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം ചേച്ചി. അതേപ്പറ്റി എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല.
ശരത്തേട്ടനെ വേദനിപ്പിക്കരുത്. ഇനി ചേച്ചിക്ക് ഇത്തിരി വേദന ഉണ്ടായാലും ശരി, അക്കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. ശരത്തേട്ടന്റെ ഈ സംശയം എനിക്കൊട്ടും സഹിക്കാൻ പറ്റില്ല നന്ദാ. അങ്ങനെ സംശയിക്കുന്നതിന് കാരണമുണ്ടല്ലോ. എന്ത് കാരണം? ഒരാൾ ഒരാളെ കാണുന്നത് അത്ര വലിയ കുറ്റമാണോ? നിന്റെ പെങ്ങളോട് ഇപ്പൊ എന്തു പറഞ്ഞാൽ ഇങ്ങനെ? പഴയ അനുസരണയൊക്കെ പോയി, അതുകൊണ്ട് സ്വന്തം ഭാഗത്തെ ശരിയെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കണ്ട, തിരുത്താനും നോക്കണ്ട. ചേച്ചിക്ക് എന്താ പറ്റിയത്? എല്ലാവരും ഇത് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇടയ്ക്ക് മുറയ്ക്കുമൊക്കെ. എനിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ നീ സൂക്ഷിക്കണം, നിനക്ക് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. എനിക്ക് എന്ത് അപകടം ഉണ്ടായാലും ശരി, ഈ വീട്ടിലുള്ള ആരുടെയും കണ്ണുകൾ നിറയാൻ പാടില്ല. എനിക്കത്രേ ഉള്ളൂ. നന്ദ, നിന്റെ പിന്നിൽ ഒരുപാട് ശത്രുക്കളുണ്ട്, അത് നീ മറക്കരുത്. എനിക്ക് വ്യക്തമായ വിവരം കിട്ടിയതുകൊണ്ടാ ഞാനിത് പറയുന്നത്. ആയിക്കോട്ടെ, എന്നാലും എന്നെക്കാൾ ആകാംക്ഷ ഇപ്പൊ ചേച്ചിയുടെ കാര്യത്തില്, പ്രത്യേകിച്ച് ശരത്തേട്ടൻ പിണങ്ങിപ്പോയ സാഹചര്യത്തില്. ശബ്ദം ഉയരാതിരിക്കാൻ ഞാൻ അങ്ങ് പോവാ. അങ്ങനെ ഈ പടി ഇറങ്ങാനാവുമോ ഇവന്? അങ്ങനെ പെട്ടെന്ന് ഇവനെ നൈസായി ഊരാൻ ഇവർ അനുവദിക്കുകയില്ല. കണക്ക് ചോദിക്കാനുണ്ട്. ഇനിയും കളി മുഴുവൻ കഴിയും മുമ്പേ വേഷം അഴിച്ചു വെക്കാൻ ഇനി ഇവനാവില്ല. എല്ലാം കഴിഞ്ഞ് അവൻ പിടിക്കപ്പെട്ട ശേഷം അവൻ വഞ്ചിച്ച സ്ത്രീകളെ എല്ലാം വിളിച്ചു വരുത്തണം. പെൺബുദ്ധി ഇനി ഇവിടെ ഇവനും മുമ്പേ കളിക്കുന്ന മുൻബുദ്ധി.